വിശദമായ വാർത്തയിലേക്ക്. കൊല്ലം കൂടെ വീണ്ടും ഗുരുതരമായ കുരുക്കിലേക്ക്. ഊട്ടറപ്പാലം അടച്ചതിനെ തുടർന്ന് ബദൽ സംവിധാനമായി കണ്ട ആലമ്പള്ളം കോസ്വേ വഴിയുള്ള ഗതാഗതത്തിനും തടസ്സമാകും വിധം ആലമ്പള്ളം കോസ്വേ ഭാഗികമായി തകർന്നു. ഒരു നടപടി, നല്ല രീതിയിലുള്ള നടപടി രണ്ട് പഞ്ചായത്ത് ചേർന്ന് തീരുമാനിക്കേണ്ടതാണ്. അതോടൊപ്പം പോലീസ് അത് നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കണം എന്നും മാത്രമാണ് ഇതിന് പറയാനുള്ളത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ഊട്ടറപ്പാലം പൂർണ്ണമായും അടച്ചത്. ഇതിനെ തുടർന്ന് ആലമ്പള്ളം കോസ്വേ വഴിയാണ് ഗതാഗതം ക്രമീകരിച്ചത്. വാഹനത്തിരക്കുണ്ടായിരുന്നെങ്കിലും വാഹനയാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസമായി മാറി ആലമ്പള്ളം വഴിയുള്ള ഗതാഗതം. എന്നാൽ അമിതമായ വാഹന ഗതാഗതം കാരണം കോസ്വേയുടെ ഒരു ഭാഗം ഭാഗികമായി തകർന്നതോടെ ഇതിലെയുള്ള ഗതാഗതവും നിലച്ചു. കോസ്വേ ഭാഗികമായി തകർന്ന വിവരമറിഞ്ഞ കെ ബാബു എംഎൽഎ സ്ഥലത്തെ പൊതുമരാമത്ത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കോസ്വേ ഉടനെ അറ്റകുറ്റപ്പണി നടത്താൻ കർശന നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്ന് ബലക്ഷയം വന്ന ഭാഗം യന്ത്രസഹായത്തോടെ പൊളിച്ചുമാറ്റി കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ട പ്രവൃത്തി തുടങ്ങി. ചൊവ്വാഴ്ച തന്നെ കോൺക്രീറ്റ് പൂർത്തിയാക്കി ഉടനെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ട സംവിധാനമൊരുക്കുമെന്ന് കെ ബാബു എംഎൽഎ പറഞ്ഞു. യു ടി വി ന്യൂസ്, പാലക്കാട്.